അപ്പൊ നമ്മള് സ്റ്റാർ എല്ലാം റെഡാക്കി ഇട്ടിട്ട് അതില് നല്ല എന്താ പറയാ എൽ ഇ ഡി ബൾബുകളൊക്കെ കൊടുത്തിട്ട് സൂപ്പർ ആക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ലുലുവിൽ പോയപ്പോ വാങ്ങിയാണ്, അവിടെ കണ്ടപ്പോ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട്. ക്രിസ്മസ് കണ്ണാടി നമ്മുടെ പുൽക്കൂടിന്റെ പണിയൊക്കെ കഴിഞ്ഞിരിക്കാണ്, നമ്മളെല്ലാം സെറ്റ് ചെയ്തുട്ടാ. ഇവിടെ ചെറിയൊരു അല്ലേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം എന്താ പറഞ്ഞാൽ നമ്മൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പം എൻ്റെ ബാക്കി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ഐറ്റംസുകൾ കുറേ വാങ്ങിയിട്ടുണ്ട്. ലുലു മോളിൽ വാങ്ങിയിട്ടുണ്ട്, ദർശന കളക്ഷൻ എന്ന് വാങ്ങിയിട്ടുണ്ട്, അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കുക. ചീപ്പ് റേറ്റിലാണ് വാങ്ങിയിരിക്കുന്നത്, പക്ഷെ വലിയ റേറ്റൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പിന്നെ കഴിഞ്ഞ കൊല്ലം വാങ്ങിയതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കൂടി ചേർത്തിട്ട് ഞങ്ങളൊരു ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് പുൽക്കൂടും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ക്രിസ്മസിന് ഞങ്ങൾ എന്താ പറയുക, ക്രിസ്മസിന് ഈ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ നന്നായി പോയിക്കൊണ്ടിരുന്ന എല്ലാം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ വീണ്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസിൻ്റെ ഒരു അടിപൊളി വീഡിയോ ആണ്, നിങ്ങൾ കാണാൻ മറക്കരുത്. നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്നതായ വീഡിയോ ആണ്, അത് പുൽക്കൂട് ഉണ്ടാക്കണമെന്നും ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ആണ് നമ്മൾ കാണാൻ മറക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. അപ്പോൾ കഴിച്ച് ഞങ്ങളിന്ന് നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ക്രിസ്മസിന് വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിയ സാധനമാണ് കേട്ടോ. ഇത് കാണാം, സിനിമാറ്റിക്കല്ലേ സാർ കൊടുക്കുന്നത്. ഇത് കാണേ, ഇത് മാത്രം ഫോക്കസ് ആവുന്നുണ്ടോ? ആ ഇത് ഞങ്ങൾ കഴിഞ്ഞ തവണ വാങ്ങിയതാണ് ഗൈസ്. പിന്നെ കുറച്ച് സംഭവങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ തന്നെ വാങ്ങിയതാണ്. നമ്മുടെ നമ്മളെ കുറേ ബോൾസിൽ ബോൾസ് നമ്മൾ ക്രിസ്മസ് ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ ഇതാണല്ലേ ഇത്. പിന്നെ ഓരോന്നും നമ്മൾ ക്രിസ്മസ് ട്രീയിലൊക്കെ തൂക്കണത് ഈ ബോൾസുകൾ അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് നമ്മൾ ഇത് കഴിഞ്ഞ തവണ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ നമ്മൾ പോയിട്ടതാ കുറേ ബൾബുകൾ. ഇത് വേറെ ബൾബാണ് കേട്ടോ, മഞ്ഞ ലൈറ്റ് ആയിട്ട് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞ ലൈറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ പക്ഷേ ഇത് കാണല്ലേ, ഇത് ഞാൻ ലുലുവിൽ പോയപ്പോൾ വാങ്ങിയാണ്. അവിടെ കണ്ടപ്പോൾ ആ ബോൾസ് നമ്മളതിൽ തൂക്കാനാണ് ട്രീയിൽ വേണ്ടിയിട്ട് അതിന് വേണ്ടി വാങ്ങിയിരിക്കണം. അടിപൊളിയാണത്. ഇത് അഴിച്ചിട്ട് നമുക്ക് കുറേ എണ്ണം ഉണ്ട്, അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തുമ്പോൾ നമുക്ക് കാണും. പിന്നെ എന്താണ് രണ്ട് ചെറിയ ആണല്ലേ ക്രിസ്മസ് ട്രീൻ്റെ ക്രിസ്മസ് ട്രീ പോലത്തെ ചെറിയൊരു ഇതാണല്ലേ ഗൈസ്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് നമ്മൾ ഇതും നമ്മൾ ഇതൊക്കെ എല്ലാം കൂടി നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി വരിക. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇതൊന്നും അധികം വിലയൊന്നും ഇല്ലാത്ത സാധനമാണ്. അല്ല വില എന്ന് പറഞ്ഞാൽ ഇതിന് 60 രൂപയാണ്. അപ്പോൾ വില 60 രൂപയുള്ള സംഭവമാണിത്. പിന്നെ പിന്നെ ഞങ്ങൾ സ്റ്റാർസ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അത് കണ്ടല്ലേ ഗൈസ്, നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കണ്ണാണ് നമ്മൾ ക്രിസ്മസിന് വാങ്ങിയിരിക്കുന്നത്. പിന്നെ പുൽക്കൂടുണ്ട്, പുൽക്കൂട് റെഡിമെയ്ഡാണ് ഞങ്ങൾ വാങ്ങിയത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ തവണ വാങ്ങിയതാണ്. അപ്പോൾ അത് ഞങ്ങളത് പൊടി തട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിപൊളി ആക്കണം. അതിൽ വെക്കാനുള്ള പുല്ല് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, ബോൾസുകൾ. പിന്നെ അതിൽ നമ്മൾ പുൽക്കൂടിനകത്ത് വെക്കണതും എല്ലാം വാങ്ങിയിട്ടുണ്ട്, ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇനി എന്താ പറയുക, ഇത് നമ്മുടെ ആദ്യം ട്രീ ഒന്ന് നമുക്ക് റെഡിയാക്കാം. പിന്നെ ഗൈസ് എനിക്ക് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടതായി ഈ സംഭവങ്ങളല്ലേ. നമ്മൾ ഇത് മെഴുകുതിരിയാണെന്നാണ് വിചാരിച്ചിട്ട് ആദ്യം. അപ്പോൾ മെഴുകുതിരിയല്ല ഇത്, നല്ല ലൈറ്റൊക്കെ ഇങ്ങനെ കത്തുന്നത്. അടി മേരി ക്രിസ്മസ് എന്നൊക്കെ പണ്ട് കണ്ടതാണ് ഇതിൽ എഴുതിയിട്ടുണ്ട്, മേരി ക്രിസ്മസ് എന്നൊക്കെ. അപ്പോൾ ഇത് നല്ലൊരു ഇതല്ലേ, മേരി ക്രിസ്മസ് എന്നൊക്കെ പണ്ട് എഴുതിയിട്ടുണ്ട് ഈ ലൈറ്റ്. ഇത് അടിപൊളിയായിട്ടുണ്ട് കിടക്കാൻ. ഇതല്ലേ ഇത് നമ്മൾ ലൈറ്റ്, ഇതിൽ ലൈറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ പുൽക്കൂടിനകത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ, മേരി ക്രിസ്മസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഗോപകട ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ കച്ചവടം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം എന്തായാലും അവരുടെ കയ്യിൽ നിന്നും ഞാൻ രണ്ട് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ മുഖം ലേസോ അങ്ങനെ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്ന് ഡെക്കറേഷനായിട്ട് ഞങ്ങൾ ഇതൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ പുൽക്കൂടല്ല സോറി, നമുക്ക് നേരെ നമ്മുടെ ട്രീ റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ സൗവും ഉണ്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. Thank you.
അപ്പോൾ സൗമിൻ്റെ കൊടുത്തിട്ടുണ്ടോ? ഇനി സൗമാണ് നമ്മുടെ ലൈറ്റൊക്കെ ഇടണത് അല്ലേ സാർ? ഇപ്പോൾ ഗൈസ് ഞങ്ങൾ ട്രീല് ഇപ്പോൾ നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൗമാണ് അത് അടിപൊളിയായി സെറ്റ് ചെയ്തത്, നല്ല ഭംഗിയുണ്ട് ഗൈസ്. ഇത് മാറ്റാൻ പറ്റും. ഏത്? ഇതിങ്ങനെ നിൽക്കണ്ട. അതെ അതെ, നമ്മൾ അതിൽ നമ്മൾ ആ സ്വിച്ചിൽ മാറ്റിക്കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ ഈ ബ്ലിങ്കിങ് വ്യത്യാസം വരും കേട്ടോ. അതിപ്പോൾ പതുക്കെ ആയില്ല, നമ്മൾ ഓരോന്ന് മാറ്റം തോറും ഇത് കണ്ടില്ല മിന്നി 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 വരുന്ന പോലെയുണ്ട്. ഇനി അടുത്തത് മാറ്റി അടുത്ത മോഡൊക്കെ ആക്കും. ഇപ്പം കണ്ടില്ല ഗൈസ്, ഇപ്പം നല്ല സ്പീഡായി. ഇത് മതി സാർ. അപ്പോൾ ഇങ്ങനെയാണ് ഗൈസ്, ഇനിയും കുറേ വർക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു മോഡുണ്ട് കണ്ടത്, നിങ്ങളെ ഈ സ്വിച്ചിൽ ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഇത് മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ബ്ലിങ്കിങ് ഇരിക്കട്ടെ അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇതിൽ വേറെ കുറേ സാധനങ്ങളൊക്കെ ഇത് ടച്ച് ചേർക്കാനുണ്ട്. ലൈറ്റ് ഓഫ് ആക്കിയോ? ആ അപ്പം ഇനി ഒന്ന് ലൈറ്റ് ഇത് വല്ല ലാസ്റ്റ് ഓഫ് ആക്കിയപ്പോൾ ലൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈറ്റ് ഒന്ന് ഓഫ് ആക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ കളർ രണ്ട് ലൈറ്റ് ഉണ്ട് ഇവിടെ, ആ രണ്ടും ഓഫ് ആക്കി കഴിയുമ്പോൾ ഇതാണ് നമുക്ക് ഇപ്പോൾ അതായത് ഫസ്റ്റ് ലുക്കാണ്. ആയിട്ടില്ല, റെഡി ആയിട്ടില്ല ഗ്യാസ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഇനിയും ലൈറ്റുകൾ സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ കുറേ സാധനങ്ങൾ സ്റ്റാറുകൾ ഒക്കെ തൂക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ തൂക്കിയിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെ നമ്മൾ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അത് ചെയ്യാം. അപ്പോൾ ഗ്യാസ് നമ്മൾ ലൈറ്റൊക്കെ അതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ബോൾസൊക്കെ അതിൽ തൂക്കാൻ പോകണം. ബോൾസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും കുറേ സാധനങ്ങളുണ്ട്, ഇനി അത് സൗവിൽ. അപ്പം ഇനി കുറേ ബോൾസ് ഒക്കെ നമുക്ക് അതിൽ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ സൗവാണ് ചെയ്യണത് ഗായ്സ്. അപ്പം നമ്മൾ സ്റ്റാറെല്ലാം റെഡി ആക്കി ഇട്ടിട്ട് അതിൽ നല്ല എന്താ പറയുക എൽ ഇ ഡി ബൾബുകളൊക്കെ കൊടുത്തിട്ട് സൂപ്പർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്, ഇതാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. ലൈറ്റ് കയർത്തി കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണുന്നത് കേട്ടോ. ഇനി നമ്മൾ പുൽക്കൂടൊക്കെ തയ്യാറാക്കാൻ പോകണം. ഓക്കെ, എങ്ങനെയുണ്ട് സോ? ക്രിസ്മസ് ട്രീ എല്ലാം റെഡി ആക്കിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾ നേരെ ഇനി അടുത്ത് ചെയ്യാൻ പോണത് ഞങ്ങളിനി എന്താണ് ഇവിടെ നമ്മൾ പുൽക്കൂടാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പം നമ്മൾ പുൽക്കൂടിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പം ഇതല്ലേ നമ്മൾ ഈ ബാക്കിൽ ഇതേപോലെ തന്നെ കേട്ടോ ബാക്കിൽ വരുന്നത്. അപ്പം നമ്മളത് എന്താ പറയുക ഇങ്ങനെ സ്ക്രൂ ആണല്ലോ വരുന്നത്. അപ്പം നമുക്ക് സ്ക്രൂ ഇട്ടിട്ട് മുറുക്കാം. ഇത്രേ ഉള്ളൂ, നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും പെട്ടെന്ന് നമുക്ക് പുൽക്കൂടൊക്കെ സെറ്റാക്കാൻ പറ്റും. അപ്പം ഇവിടെ നമ്മൾ നന്നായി മുറുക്കി കൊടുക്കണം കേട്ടോ ഗായ്സ്. അപ്പോൾ ഗൈസ് നമ്മളത് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടു. അതൊക്കെ നമ്മൾ എന്താണ് സ്ക്രൂവിലാണ് ഇതൊക്കെ മുറുക്കണത്. അപ്പോൾ ഇത് ഈ ഒരു പോർഷൻ വേറെ ആ ഒരു പോർഷൻ വേറെയാണ്. നമ്മളതൊക്കെ വെച്ചിട്ട് സ്ക്രൂ ഒക്കെ ചെയ്തിട്ട് പുൽക്കൂടിൻ്റെ അതിലേക്ക് ആകൃതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മേൽക്കൂര, അതായത് ഇതിൻ്റെ മേൽക്കൂര ഇവിടെ വെക്കാൻ പോകാം കേട്ടോ. പുല്ല് കൊണ്ടുള്ളത് അത് നമുക്ക് ഇതൊക്കെ ഒരു സെറ്റായിട്ട് വാങ്ങാൻ കിട്ടുന്നുണ്ടോ ഗൈസ്? ഓക്കെ, വെക്കി സാർ. അപ്പോൾ ഗൈസ് കണ്ടില്ലേ, ഇതാണ് നമ്മൾ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തൊക്കെ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ റെഡിയാക്കി
എല്ലാം ബോൾസുകളും നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെയും എല്ലാ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ലൈറ്റൊക്കെ ഈ മഞ്ഞ ബൾബുകളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ക്രിസ്മസ് എന്താണ്, ഇത് റെഡിമെയ്ഡായിട്ട് വാങ്ങിയതാണ് നമ്മുടെ ക്രിസ്മസ്. ഈ കോഡ് നമ്മൾ ക്രിസ്മസ് റെഡിമെയ്ഡായിട്ട് വാങ്ങിയതാണ്. അതിനകത്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് കുറച്ച് പുല്ലിന് വേണ്ടിയിട്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് തന്നെ ലൈറ്റ് ഒക്കെ എടുത്തിട്ട് എങ്ങനെ ഉണ്ടെന്നും കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ പേര് അപ്പൊ നമ്മള് ലൈറ്റ് കെടുത്തിട്ടുള്ള ഒരു ആംബുലൻസ് ഇങ്ങനെയുണ്ട് ഗൈസ്. അപ്പൊ അടിപൊളിയായിട്ടില്ലേ, നല്ല ലുക്ക് അല്ലേ ഗൈസ്. നോക്കൂ അടിപൊളി. നമ്മള് എന്താ പറയാ, ക്രിസ്മസ് ഇതൊക്കെ ഒന്ന് ഒരുക്കാൻ ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ അവിടെ എവിടെയൊക്കെ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മുടെ എല്ലാവരും ആരെങ്കിലും ഒക്കെ വരുമ്പോൾ കാണുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ.